أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. شرح التهذيب كلاس 22. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇനി പറയാൻ പോകുന്ന വിഷയം കുല്ലിയാത്ത് ഖംസിൽ നിന്ന് നാലും അഞ്ചും. ധാത്തുമായി ബന്ധപ്പെട്ട മൂന്നെണ്ണം കഴിഞ്ഞു, ഇനി അറബുമായി ബന്ധപ്പെട്ടതാണ് ഖാസ എന്ന് അതിന് പറയാം. അത് ഹക്കീക്കത്തിൻ്റെ പുറത്തുള്ളൊരു കാര്യമാണ്. ഇൻസാൻ ഇൻസാനാകണമെങ്കിൽ ഹൈവാനും നാത്തുക്കും വേണം, ഹൈവാനീയത്തും നാത്തുക്കീയത്തും വേണം. പക്ഷേ ലാഹിക്കാവൽ അതിൻ്റെ അനിവാര്യതയല്ല, അപ്പോൾ പുറത്തുള്ളൊരു കാര്യമാണ്. അതാണ് ഖാസ എന്ന് പറയുന്നത്. വഹുവ നാലാമത്തത് ഖാസയാണ്. വഹുവൽ ഖാരിജു, അത് ഹക്കീക്കത്തിൻ്റെ പുറത്തുള്ളതാ, ദാത്തിൻ്റെ പുറത്തുള്ളതാ. പക്ഷേ അതുമൽ മക്കൂലു, പറയാൻ പറ്റും. അലാമാ തഹത്ത ഹക്കീക്കത്തിൻ വാഹിദത്തിൻ, ഒരൊറ്റ ഹക്കീക്കത്തിൻ്റെ താഴെയുള്ളതിൻ്റെ മേൽ ഫക്കത്ത്, കൂടുതൽ ഹക്കീക്കത്തിന് പറയാൻ പറ്റില്ല. അപ്പോൾ ലാഹിക്ക്, സെയ്ദ് ലാഹിക്കാന്ന് പറയാം. പക്ഷേ ഖാരിജാണ്, സെയ്ദിന് അനിവാര്യമായൊരു കാര്യമല്ല അത്. ഇതാണ് ഖാസ. അൽ ഖാമിസു, അഞ്ചാമത്തത് അൽ അർദുൽ ആം, അർദ് ആമ്മയാണ്. ഇതും ഖാരിജ് തന്നെയാണ്, പക്ഷേ പല ഹക്കീക്കത്തുകളുടെ മേലും പറയാം. വഹുവ ഈ അർദ് ആം അൽ ഖാരിജു, ഖാരിജ് തന്നെയാണ്. അൽ മഖൂൽ അലൈഹ, ഒരു ഹക്കീക്കത്തിൻ്റെ മേലും അതല്ലാത്തതിൻ്റെ മേലും പറയാം. മാഷി അറിഞ്ഞു, ഇൻസാനും മാഷി അറപ്പ ഹയവാനും മൊത്തം പറയാലോ, ഫർസിനും പറയാം. ഈ ഖാരിജായ കാര്യം രണ്ട് തരത്തിലുണ്ട്. വക്കുല്ലും മിൻഹുമായി ഖാരിജിൽ നിന്ന്, ഖാസയിൽ ഖാരിജായ ഖാസാറതിൽ നിന്ന് ഓരോന്നും. ഇനിംതന, ഈ രണ്ടും കൂടി ഒപ്പം പറയണത്, ഇനിംതന ഇംഫിക്കാക്കുക, അത് ഒഴിവായി പോകൽ. മുംതനയായാൽ പറ്റൂലെങ്കിൽ അനിഷയി, ഒരു ക്ഷീണത, ഒരു ക്ഷീണത നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റാത്തതാണെങ്കിൽ ഫലാസിം, അത് അനിവാര്യമായ ഖാസയാണ്. അതെങ്ങനെ അനിവാര്യത രണ്ട് നിലക്കുണ്ടാകും. മിന്നതരിലിൽ മാഹി, അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് ചേർത്തി നോക്കിയിട്ടുണ്ടാകും. അവിൽ വുജൂദ്, എൻ്റെ വുജൂദ്, ഉണ്മയിലേക്ക് ചേർത്തി നോക്കിയിട്ടുണ്ടാകും. അത് തന്നെ ബയ്യിനുൻ, ബയ്യിനായ ലാസിമാണ്. ബയ്യിന്ന് എപ്പോഴാണ് പറയുക? എൽ സമു തസവ്വുറുഹോ, ആ ലാസിമിനെ മനസ്സിൽ കൊണ്ടുവരാൻ അനിവാര്യമാകും. മിൻ തസവ്വുറിൽ മൽസൂമി, മൽസൂമിനെ തസവ്വുറാക്കലിനാൽ, ഔ മിൻ തസവ്വുരിഹിമ, അല്ലെങ്കിൽ ലാസിമ മൽസൂമിനെ തസവ്വുറാക്കലിനാൽ എന്തുണ്ടാകും? അൽ ജസ്മു ബില്ലുസൂം, പരസ്പര ബന്ധം കൊണ്ടുള്ള ഉറപ്പുണ്ടാകും. ഇതാണ് ബയ്യിൻ. അപ്പം ലാസിമ് ബയ്യിന്. ഇനി ഗൈറു ബയ്യിൻ എന്ന് പറഞ്ഞാൽ ബിഖിലാഫിഹി, അതിനെതിരാണെന്ന് പറഞ്ഞാൽ മൽസൂബിനെ തസവ്വുറാക്കുമ്പോൾ അതിനെ തസവ്വുറാക്കൽ അനിവാര്യമായി വരില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ തസവ്വുറാക്കുമ്പോൾ ലുസൂമ് കൊണ്ടുള്ള ജസ്മ് ഉണ്ടാവില്ല. വയില്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇംഫിക്കാക്ക്, അതായത് ഒരു ഏതൊരു വസ്തുവിനാണോ ഖാരിജ് നമ്മൾ പറയുന്നത്, അതിൽ നിന്ന് ഒഴിവായി പോകൽ മുംതനി, അല്ലെങ്കിൽ ലാസിമ് എന്നുള്ളതിന് പേര്. ഫാറദുൻ മുഫാരിക്ക്, വിട്ടുപിരിയാൻ പറ്റുന്ന അറത്, അത് തന്നെ. യദൂമു, നിത്യമായിട്ടുണ്ടാകുമോ. യസൂൽ വിസുറാലി, നീങ്ങും വളരെ പെട്ടെന്ന്. ഉബത്തുവിൻ അലി പതുക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഖാസൻ്റേതായ നില. ഖാസാർണ പാതാ ഹക്കീകത്തുമായി ബന്ധപ്പെട്ടതല്ല. അതിൻ്റെ ഷറഹ് കൗലുഹു വഹുവൽ ഖാരിജു, വഹുവൽ ഖാരിജു, അതായത് അയിൽ കുല്ലിയുൽ ഖാരിജു എന്നാണ്. ഖാരിജ് എന്ന് പറഞ്ഞാൽ കുല്ലീനെ നമ്മൾ കിസ്മത്ത് ചെയ്യണത്, അതെല്ലായിടത്തും പരിഗണിക്കപ്പെടണം. വൈനൽ മുക്സം, കിസ്മത്ത് ചെയ്യപ്പെടുന്ന കാര്യം ഇവിടെ കുല്ലിയാണ്. അപ്പോൾ ഇവിടെ കുല്ലിയെ കൂട്ടിക്കൊടുക്കാം. മുഴുത്തപ്പുറത് പരിഗണിക്കുമല്ലോ. ഫി ജമീഇ മഫുഹാമാത്തിൽ അക്സാം, ഖിസ്മിൻ്റെ മുഴുവൻ മഫുഹമിൽ. ഇപ്പോൾ കലിമത്തിനെ ഇസ്മും ഫീലും അറഫാക്കുമ്പോൾ ഇസ്മിനെ പറ്റി കലിമത്ത് എന്ന് പറയാലോ. അതേപോലെ ഇത് നമ്മൾ കുല്ലീനെ തന്നെയല്ലേ കിസ്മാക്കണം, അപ്പോൾ കുല്ലി ഇവിടെ ഒക്കെ ഉണ്ടാവും. അൽ കുല്ലിയുൽ ഖാരിജു എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ഹക്കീക്കത്തിൻ്റെ പുറത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇഴലം നീ അറിയുക, അന്നൽ ഖാസ, ഖാസയുണ്ടല്ലോ അത്, തങ്കസിമു, അത് വിഭജിതമാകും. ഇല ഖാസിൻ ഷാമിലത്തിൽ ജമീഇ മാഹിയ
ഖാസത്തു ലഹു. ഏതൊന്നിനാണോ ഇത് ഖാസ, ഇപ്പോൾ ഇൻസാന് ഖാസായിട്ട് പറയാം ലാഹിക്ക്, അപ്പോൾ ഏതൊന്നിനാണോ ഇത് ഖാസ, അതിൻ്റെ മുഴുവൻ ഫർദുകളെ ഉൾക്കൊള്ളിക്കുന്ന ഖാസ, അങ്ങനെ ഒരു വിഭജനം നടത്താം. കൽ കാത്തിബി ബിൽ കൂവലിൽ ഇൻസാൻ, കാത്തിബും ബിൽ കൂവ എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എഴുതാനുള്ള ശേഷിനാ, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. ആ എഴുതാൻ ശേഷിയില്ലാതെ ഇരുന്ന് വെച്ചിട്ടോ മനുഷ്യനാകായിരിക്കുന്നില്ല, അതുകൊണ്ട് കാര്യം. ഔ ഇലാ ഗൈരി ശാമിലത്തിൻ ലി ജമീഇ അഫ്റാദിഹി, എന്തിൻ്റെ ഖാസിയാണോ അതിൻ്റെ മുഴുവൻ ഫർദുകളെയും ഉൾക്കൊള്ളിക്കാത്തതായ ഖാസ, അങ്ങനെ വിഭജിക്കുക. കൽ കാത്തിബി ബിൽ ഫിഴിലിൽ ഇൻസ്, ബിൽഫിൽ എഴുതാൻ എഴുതിക്കൊണ്ടിരിക്കണം, മറ്റേത് ശേഷി ഉണ്ടായാൽ മതി. അപ്പം മനുഷ്യനുമായി ബന്ധപ്പെട്ട് ബിൽഫിൽ എന്നുള്ള ഖാസ പറഞ്ഞാൽ അത് എല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കുമല്ലോ, ഒരേ സമയം ഇപ്പം എല്ലാവരും എഴുതൂലല്ലോ. അപ്പം അത് ഖാസ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഖാസയാകാം, അല്ലാത്ത ഖാസയും ആവാം. അപ്പൊ ഖാസയെ രണ്ടാക്കി തിരിച്ചു, എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഖാസ, എല്ലാവരും ഉൾക്കൊള്ളിക്കാത്ത ഖാസ. അതായത് ഇൻസാനെ സംബന്ധിച്ച് കാത്തിബുമ്പിൽ കുവാറിന എല്ലാവർക്കും പറയാം, ശേഷി ഉണ്ടാവുമല്ലോ അധികം. കാത്തിബുമ്പിൽ ഫീലറിനെ എഴുതുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. കൗലു ഹഖീഖ, ഒറ്റ ഹഖീഖത്തിൻ്റെ താഴെ മേൽ പറയുമ്പോഴാണ് ഖാസ. ആ അത് നൗഇയോ ജിൻസിയോ ആകാം. ഫല്ലവലു ഖാസത്തുൽ നൗഇ, നൗഇന്റെ ഖാസയാണ്. വസാനി ഖാസത്തുൽ ജിൻസി, ജിൻസിന്റെ ഖാസയാണ്. രണ്ടിടക്കും പറയാം. അപ്പൊ മാഷി എന്നുള്ളത് ഹയവാൻ എന്താണ്? ഫൽ മാഷി ഖാസത്തുല്ലിൽ, ഹയവാന്റെ ഖാസയാണ് മാഷി പറഞ്ഞാൽ. അപ്പൊ അറുതു നയമാണ് ഇൻസാന്, കാരണം ഹയവാന്റെ ഖാസ പറഞ്ഞാൽ ഹയവാനൊക്കെ മാഷി അറിയാം, ഇൻസാനെ സംബന്ധിച്ചിടത്തോളം അറുതു ആമ എന്നും പറയാം. പിന്നെ ഖൗലുഹു വഅലാ ഗൈരിഹ, ഒരു ഹഖീഖത്തിൻ്റെയും അല്ലാത്തതിൻ്റെ മേൽ എന്ന് പറയുമ്പോൾ മാഷി എന്ന് പറയാം. മാഷി ഹഖീഖത്തുൽ ഇൻസാ, യുഖാലു അലാ ഹഖീഖത്തിൽ, ഇൻസാൻ്റെ ഹഖീഖത്തിൻ്റെ മേലിലും പറയാം, അല്ലാത്തതിൻ്റെ മേലും പറയാം. മിനൽ ഹക്കായിക്കിൽ, ഹയവാനി ഹക്കീക്കത്തുകളിൽ പെട്ട ഏതൊക്കെ എടുത്താലും അതിനെന്ത് പറയാം, മാഷി എന്ന് പറയാലോ. അതാണ് ഈ അറുത് ആം എന്ന് പറഞ്ഞത്. ഖാസത്തുൽ ജിൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഹയവാൻ ഖാസത്തുൽ ജിൻസാണ്, മറ്റേത് ഖാസത്തുൽ നൗ ആണ്. പിന്നെ ലാഹിക്ക് അറിയുമ്പോൾ ഒന്നെന്നെ രണ്ട് പരിഗണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം എന്നപ്പം നേരത്തെ പറഞ്ഞു. അപ്പം എന്തായാലും ഒരു ഹക്കീക്കത്തിൻ്റെ പുറത്തുള്ളതാണ്. ആ കാര്യത്തെപ്പറ്റി ഇനി കൂടുതൽ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കണം. ഓ കുല്ലു മിൻഹുമാ ഐ കുല്ലു വാഹിദി മിനൽ ഖാസാ വല്ല അറുദു ആം, രണ്ടുകൂടി ഒപ്പം പറയാം. അറുദു ആമാവട്ടെ ഖാസയാകട്ടെ രണ്ടിലോരോന്നും, വബിൽ ജുംല മൊത്തം പറയുകയാണെങ്കിൽ, അൽ കുല്ലി ഉല്ലദി ഹുവ അറളിയുൻ, ദാത്തിയുമായി ബന്ധപ്പെടാത്ത ഹഖീഖത്തിൻ്റെ പുറത്തുള്ള രണ്ട് കുല്ലിയകളാണ് അറളിയായി വരുന്നതാണ് ഖാസയും അറുദാമയും. അത് ലി അഫ്രാദി, അഫ്രാദിന് അറളിയായി കുല്ലി, രണ്ടുകൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത്. ഇമ്മ ലാസിമുന്നോ മുഫാരിക്കും,
ഒന്നിരിക്കൽ അത് അനിവാര്യതയായി വരുന്നത്, പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ പോകാൻ പറ്റുന്നത്. ഇതിലാ യഹ്ലു, കാരണം ഇങ്ങനെ പറയാൻ കാരണം ഒഴിവാകൂല. ഇമ്മാ യസ്തഹീല ഇൻഫിക്കാക്കുഹുവ, വിഷയം ഒഴിവാകൽ മുഹാലാണ്. അൻ മഹ്റൂദിഹി, അത് എന്തിൽ വന്നു? ഇപ്പോൾ ഇൻസാനിലാണ് അത് മഹ്റൂദ്. കാത്തിബ് എന്നുള്ള ഇൻസാനിൽ വരുമ്പോൾ ഒന്ന് അറുതുവാണെന്ന് മഹ്റൂദാണ് ആവൂല, അല്ലെങ്കിൽ അങ്ങനെ ആവൂല. ഫൽ അവ്വലു ഹുവൽ അവ്വൽ, ഒന്നാമത്തതാണ് ഒന്നാമത്തന്നെ ലാസിമ്, പോകാൻ പറ്റാത്തത്. വസാനി ഹുവ സാനി, പോകാൻ പറ്റുന്നതാണ് മുഫാരിഖ്. ഇനി ലാസിമിനെ തന്നെ വേറെ, പോകാൻ പറ്റാത്തതാണ് ലാസിമ്. ലാസിമു പല രീതിയിലാണ്, ബയ്യിൻ ഗൈറു ബയ്യിൻ. തുമ്മൽ ലാസിമു, പിന്നെ ലാസിമി യങ്കസിമു, അത് തന്നെ വിഭജിക്കപ്പെടാം. ബി തഖ്സീമൈനി, രണ്ട് നിലക്കുള്ള വിഭജനം. അഹദുഹുമ, ഒന്നാമത്തെ വിഭജനം. അന്ന ലാസിമ ഷൈഇ മാ ലാസിമുൻ ലഹു, ഒരു ഷൈഇന്റെ ലാസിം അതിന് ലാസിമാണ്. ബിന്നദരി ഇലാ നഫ്സിൽ മാഹിയ, മാഹിയത്തിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ട്. മഴ ഖത്ഇൻ നദരി അൻ ഖുസൂസി വുജൂദി ഹാഫിൽ ഖാരിജി, അത് ഉണ്ടാകുന്നുണ്ടോ എന്ന നോട്ടം മുറിക്കലോടുകൂടെ. ഖാരിജിലും ദിഹിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണ്ട, മാഹിയത്തേക്ക് നോക്കിയിട്ട് ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. വദാലിക, അങ്ങനെയുള്ള കാര്യം. യക്കൂന ഹാദ ഷൈഉ, ഈ വസ്തുവാവുക, മഹ്റൂദായ വസ്തു. ബിഹൈസു കുല്ലമാ തഹഖഖ ഫി ദിഹ്നി, മനസ്സിലത് യാഥാർത്ഥ്യമായാൽ അല്ലെങ്കിൽ ഖാരിജിൽ, കാന ഹാദ ലാസിമു സാബിതുൻ ലഹു, ഈ ലാസിം അതിന് സ്ഥിരപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ വ ഇമ്മാ ലാസിമുൻ ലഹു, അല്ലെങ്കിൽ ആ മഹ്റൂദിന് ഈ വസ്തു ലാസിമാണ്. ബിന്നദരീല വുജൂദിഹിൽ ഖാരിജിയ വിധിഹിനി, അതിൻ്റെ പുറത്തോ അല്ലെ മനസ്സിലോ ഉള്ള ഉണ്മയിലേക്ക് ചേർത്തി, അത് ഉണ്ടാവണം, മാഹിയത്തിലേക്ക് ചേർത്തിയിട്ടല്ല. ഫഹാദൽ ഖിസ്മു, ഈ ഉണ്ടാവലിലേക്ക് ചേർത്തി നോക്കിയിട്ട് ലാസിമാകുന്നത് യഥാർത്ഥത്തിൽ ഖിസ്മാനി രണ്ടെണ്ണ, ഹാസിലാനി ഹാസില രണ്ട് ഖിസ്മ. അപ്പോൾ ഇത് രണ്ടും ആദ്യത്തെ ഒന്ന് മൂന്നായി. ഫാഖസാമുൽ ലാസിമി, ലാസിമിൻ്റെ ഖിസ്മുകൾ. ബിഹാദ തഖ്സീമി, ഈ തഖ്സീമ് പ്രകാരം. സലാസ, മൂന്നെണ്ണം. ഒന്ന് ലാസിമുൽ മാഹിയ, മാഹിയത്തിന് തന്നെ അനിവാര്യമായി വരുന്നത്. കസൗജിയത്തിൽ അർബ, അർബഴത്തിനും ഇരട്ടയാകുക എന്നുള്ള സ്വഭാവം, അതൊരു ലാസിമ. നാലാണോ, നാലുണ്ടോ, നാ ഈ സ്വഭാവം അറുതുവാണ്. വലാസിമുൽ വുജൂദ്, വുജൂദിൻ്റെ ലാസിമ്, അതേതാക്ക് ഇഹ്റാക്കിന്നാർ, തീയുണ്ടോ, തീ ഉണ്ടെങ്കിൽ അത് കരിക്കണം, തീ പുറത്തുണ്ടെങ്കിൽ അത് കരിക്കണം. വലാസിമുൽ വുജൂദ് ദിഹിനി, ദിഹിനിയ വുജൂദിൻ്റെ ലാസിമ്, കൗനി, ആ മൂന്നെണ്ണായി. കൗനി ഹക്കീഖത്തിൽ ഇൻസാനി കുല്ലിയ, ഇൻസാൻ്റെ ഹക്കീഖത്ത് കുല്ലിയാകും പോലെ. ഇൻസാൻ്റെ ഹക്കീക്കത്ത് മനസ്സിൽ വന്നു എന്നാ കുല്ലിയായിട്ടേ വരാൻ പറ്റൂ. ഓ അഹാദാൽ ഖിസ്മു യുസമ്മ മഅഖൂലൻ സാനിയൻ, പിന്നെ ഇതിന് മഅഖൂലൻ സാനി എന്നാ പറയപ്പെടുന്നത്. ഇൻസാൻ താക്കുല അതിനേശല്ല കുല്യത്തുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വസാനി രണ്ടാമത്തത്, രണ്ടാമത്തെ ക്രിസ്മ ലാസിമെന്നെ പല നിലക്ക് വരുന്നുണ്ട്. ഇനി ലാസിം എപ്പോഴാ ബയ്യിനാകുക? വസാനി രണ്ടാമത്തെ വിഭജനം എന്താണ്? രണ്ട് വിഭജനം ഉണ്ടാവുന്നല്ലോ. അന്നൽ ലാസിമ ഇമ്മാ ബയ്യിനുൻ ലാസിമൊന്നിരിക്കൽ, ബയ്യിനാണ് അല്ലെങ്കിൽ ഒയറു ബയ്യിനാണ്. വൽ ബയ്യിനു ലഹു മാനയാൻ, ബയ്യിനെ രണ്ട് മാനങ്ങൾ. ഈ അറുതുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അഹദുഹുമാ, രണ്ടിലൊരു മാൻ. അല്ലതി, ബയ്യിനെ രണ്ട് മാനുണ്ട്. അല്ലതി, ഒന്ന്. ഈ ഖാരിജ് ഒന്ന്. യൽസമു തസവ്വുറുഹു, അതിനെ മനസ്സിൽ തസവ്വുറാക്കൽ. ലാസിമാകും മിൻ തസവ്വുറിൽ മൽസൂം, മൽസൂമിനെ തസവ്വുറാക്കുമ്പോൾ
കമായൽ സൗമു തസൗറുൽ ബസാർ, ബസറൻ തസൗറാകണം മീൻ തസൗറിൽ ആമ, ആമ തസൗറാക്കും. ആമ പറഞ്ഞാൽ ആദമുൽ ബസർ, അതിനെ തസൗറാക്കുമ്പോൾ തന്നെ ബസർ പറഞ്ഞു. അതാ ബയ്യിൻ. ഫഹാദാമ, ഇതാണ് യുഖാലു ലഹു, അതിന് പറയപ്പെടും. ബയ്യിനും ബിൽ മാനൽ അഖസ്സാ, മാന കൊണ്ടുള്ള ബയ്യിൻ. ഫഹീനൈദിൻ, അപ്പോൾ ഫവൈറുൽ ബയ്യിൻ, അപ്പോൾ ബയ്യിൻ ഇത് പറയുമ്പോൾ ബയ്യിനതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഗൈറു ബയ്യിന് ഹുവല്ലാസിമുല്ലദി, അത് ലാസിമാണ്. ലായൽസമു തസവ്വുറുഹു, അത് തസവ്വുറാകൽ. ലാസിമല്ല മിൻ തസവ്വുറിൽ, മൽസൂമൻ തസവ്വുറാക്കൽനാൽ കൽ കിതാബത്തി ബിൽ ഖുവാലിൽ, ഇൻസാൻ ഇൻസാനെ തസവ്വുറാക്കുമ്പോൾ കിതാബത്ത് ബിൽ ഖുവാ, അതാ മൽസൂമാണ് ഇൻസാന്, ലാസിമാണ് കിതാബ്. അതാപ്പോൾ നമ്മൾ ഉദാഹരണം ഖാസക്ക് പറയില്ല, അത് ഈ രീതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഖാസകൾ പല രീതിയിൽ വരും. ഇത് ഗൈറു ബയ്യിൻ, അപ്പോൾ നമ്മൾ ഉദാഹരണം കൊടുക്കണം. വസാനി, രണ്ടാമത്തെ ബയ്യിൻ്റെ മായന, മിൻ മായനൽ ബയ്യിൻ, ബയ്യിനിൻ്റെ മായനയിൽ നിന്ന്, രണ്ടാം മായന, അല്ലതി, ഒന്ന്, യൽസമു മിൻ തസവ്വുരിഹി, തസവ്വുരിൽ, മൽസൂമി, ആ ലാസിമിനെ തസവ്വുറാക്കിയാൽ, മൽസൂമിനെ തസവ്വുറാക്കലോടുകൂടെ, വൻ നിസ്ബത്തി ബൈനും, അതിനിടയിൽ തന്നെ നിസ്ബയും തസവ്വുറാക്കലോടുകൂടെ, അൽ ജസ്മു ബിൽ ലുസൂം, ലുസൂം കൊണ്ടുള്ള ഉറപ്പിട്ടും, സൗജിയത്ത് അർബഅത്തിന് എന്നുള്ള മൽസൂമിനെയും, സൗജിയത്ത് എന്നുള്ള ലാസിമിനെയും, അതിനിടയിലുള്ള നിസ്ബയും തസവ്വുറാക്കിയ പരസ്പര ബന്ധമുണ്ട് നമുക്ക് ഉറപ്പിട്ടി. ഫൈനൽ അഖില, കാരണം ഒരാളുടെ ബുദ്ധി, വഴുത തസവ്വുരിൽ അർബ, നാലിനെ തസവ്വുറാക്കിയതിന് ശേഷം, സൗജിയത്തി ഇരട്ടയാണ് എന്ന സ്വഭാവത്തെ തസവ്വുറാക്കിയതിന് ശേഷം, നിസ്ബത്തി സൗജത്തി ഇലൈഹിമ, നാലിലേക്കുള്ള സൗജത്തിൻ്റെ ബന്ധവും തസവ്വുറാക്കിയാൽ, യഹ്കുമു ജസ്മൻ, ഉറപ്പായിട്ട് ഉറപ്പിക്കും, ബിഅന്ന സൗജിയത്ത ലാസിമത്തുല്ലാ, ഇരട്ട എന്നുള്ളതിൽ നാലിന് അനിവാര്യമാണ്. വദാലിക്കാതാണ് യുഖാലു ലഹു, അതിനാണ് പറയപ്പെടുന്നത്. അൽ ബയ്യിനു ബിൽ മഅനല്ലാം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ പറയുമ്പോൾ ഗൈറുൽ ബയ്യിനിന് നേരെ ഓപ്പോസിറ്റ് ഫഹീനൈദിൻ, വഗൈറുൽ ബയ്യിന, സമയത്ത് ബയ്യിനല്ലാത്തത്, ഹുവൽ ലാസിം, അതൊരു ലാസിമായ കാര്യം, അല്ലദി ലാ യൽസമു മിൻ തസവ്വുരിഹി, ആ ലാസിമിനെ തസവ്വുറാക്കലിനാൽ, അനിവാര്യമല്ല മഴ തസവ്വുരിൽ, മൽസൂം, മൽസൂമിനെ തസവ്വുറാക്കലോടുകൂടെ, വൻ നിസ്ബത്തി ബൈനഹുമ, അതിനിടയിലുള്ള ബന്ധവും തസവ്വുറാക്കിയാൽ, അൽ ജസ്മു ബിൽ ലുസൂം, ലുസൂം കൊണ്ടുള്ള ഉറപ്പിട്ടില്ല, കൽ ഹുദൂസിൽ ആലം, ആലമിനെ തസവ്വുറാക്കിയതിൻ്റെ ഹുദൂസിനെ തസവ്വുറാക്കി, അത് തമ്മിലുള്ള ബന്ധം തസവ്വുറാക്കിച്ചിട്ട് ഹുദൂസ് കിട്ടൂല. ഈ തക്സീം, ഫഹാദ തക്സീമു സാനി, ഈ വിഭജനം സത്യത്തിൽ, ബിൽ ഹഖീഖത്തി, തക്സീമാനി, രണ്ട് കിസ്മുണ്ട്. ആ പക്ഷേ അതായത് ബയ്യിനു ബിൽ മഅനൽ ലഹസും, ഗൈറുൽ ബയ്യിനു ബിൽ മഅനൽ ലഹസ്, ബയ്യിനു ബിൽ മഅനൽ ആം, ഗൈറുൽ ബയ്യിനു ബിൽ മഅനൽ ആം, ഇങ്ങനെ ഇല്ലാ അന്നൽ ഖിസ്മൈനിൽ ഹാസിലൈനി, എങ്കിലും ആ കിട്ടിയ രണ്ട് ഖിസ്മുകൾ, അലാ കുല്ലി തക്ദീരിൻ, ഇന്നമാ യുസ്മൈ, രണ്ടിനും കൂടെ ബൈ എന്ന് പറയാം, രണ്ടിനും കൂടെ ഗൈറുൽ ബൈന, പിന്നെ വേറെ വേറെ കൂട്ടേണ്ട ആവശ്യമില്ല. ഖൗലുഹു, അപ്പം മുഫാരിക്കായിട്ടുള്ളത് ഏതുമോ, ചിലപ്പോൾ ദായിമായി അങ്ങനെ നിൽക്കും, ഹറക്കത്തിൽ ഫലക്ക്, ഫലക്കിൻ്റെ ഹറക്കത്ത് ദായിമാണല്ലോ, വേണി പോവാ, ഫൈനഹ ദായിമത്തുല്ലിൽ ഫലക്ക്, അത് ഫലക്കിന് ദായിമാ. വൈല്ലം എം തനിഴിം ഫിക്കാ കുഹാ വിന്നതലീല ദാത്തിഹി, ദാത്തിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് അത് ഒഴിവാകൽ, മുന്തിരി ഒന്നല വേണി പോവാ. ബിസുർആ, പെട്ടെന്ന് നീങ്ങുന്നത്, നന്നാക്ക ഹുംറത്തിൽ ഹജിലി, നാണിച്ചവൻ്റെ ചുവന്ന മുഖം ചുവന്നത് പെട്ടെന്ന് മാറും. സുഹുറത്തിൽ വജൽ, വജലിൻ്റേതായ ഇത് പേടിച്ചവൻ്റെ മഞ്ഞ, അതും പെട്ടെന്ന് മാറും. ഔ ബുത്തൈൻ, അലി പതുക്കെ മാറുള്ളൊക്കെ ശബാബ് യുവത്വം, അതൊരു 10 കൊല്ലം കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, മാറുള്ളൂ. ഇങ്ങനെ കുല്ലിയുകളിൽ അറളീനെ പറ്റിയാണ് ഖാസ. ആ ഖാസ ഈ ഹഖീഖത്തുമായിട്ടുള്ള ബന്ധം എങ്ങനെ, ലാസിമോ മുഫാരിഖോ, ലാസിമ തന്നെ ഏതു തരത്തിൽ, ലുസൂം, മുഫാരിഖ് എങ്ങനെയൊക്കെ മുഫാരിഖ്, ഇതിനെ സംബന്ധിച്ചാണ് ചർച്ച കഴിഞ്ഞത്. ഈ 5 കുല്ലിയകളെ മനസ്സിലാക്കലിലൂടെ തഴരീഫിലേക്കാണ് ഇനി പോകുന്നത്. തഴരീഫാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്.
والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.